स्वर्गपुरे एक सुतंचारे नर्कदयायोडे कन्ये लोकतोडाद्रदयुंडावान नाथनोडर्तिकेणं नी संरक्षणमिडय അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. വെള്ളിയാഴ്ചയിലെ വിലാപത്തിന്റെ ഓട്ടം ഞായറാഴ്ച ആനന്ദത്തിന്റെ കൂട്ടമായി. 40 നാളുകൾക്കു ശേഷം ഉദ്ധിത മശിഹ സ്വർഗാരൂഢനായി. പിന്നീട് അമ്മ മറിയവും ശിഷ്യരും മാളിക മുറിയിൽ പ്രാർത്ഥനയിൽ പരസ്പരം ചേർന്നിരിക്കുകയാണ്. തന്റെ പുത്രൻ ലോകപ്രകാരം തന്നിൽ നിന്ന് വേർപെട്ടിട്ടും പ്രാർത്ഥനയുടെ കൂടാരത്തിൽ അവനൊപ്പം വസിക്കുകയാണ് പരിശുദ്ധയമ്മ. പ്രാർത്ഥനാ ചരടിൽ കോർത്തിണക്കിയതായിരുന്നു അമ്മയുടെ ജീവിതമത്രയും. സമർപ്പണത്തിന്റെ സമാധാന കൂടാരത്തിലാണ് അമ്മ തന്റെ ആത്മാവിനെ കാത്തു സൂക്ഷിച്ചിരുന്നത്. ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തെക്കുറിച്ച് പരിപൂർണ ബോധ്യമുള്ളവരായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ശിഷ്യ സമൂഹത്തിനൊപ്പം അമ്മയുടെ സാമീപ്യമുണ്ടായിരുന്നു. എത്രമേൽ കരുതലോടെയാകണം അമ്മയ ശിഷ്യഗണത്തെ തന്നോട് ചേർത്തിയിരുന്നത്. ഒരു മനസ്സോടെ ഒപ്പമിരിക്കേണ്ടവർ, വ്യത്യസ്തതകളിലേക്ക് മനഃപൂർവം മാറി നിൽക്കുന്ന കാലഘട്ടത്തിൽ ഈ കൂട്ടായ്മയ്ക്ക് അർത്ഥതലങ്ങൾ ഏറെയാണ്. പരിശുദ്ധാത്മ നിറവുള്ളതായിരുന്നു വിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതം. ശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ അമ്മയെപ്പോലെ നമുക്കും വിമലീകരിക്കപ്പെടാം. കൂട്ടായ ഇടങ്ങളിലെ ചേർത്തുവെക്കലുകളും ചേർന്നിരിപ്പുകളും നഷ്ടമാകുമ്പോൾ മാളിക മുറിയിലെ ആ അമ്മ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ടാകട്ടെ. ശിഷ്യരോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മയെപ്പോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നമുക്കും പ്രാർത്ഥനയിൽ ഉച്ചരിക്കാം. ഹൃദയഭാരങ്ങൾ അശ്രുഗണമായി പതിക്കുമ്പോൾ ആശ്വാസം പകർന്ന് അമ്മയുടെ മാധ്യസ്ഥം എന്നും നമ്മോടൊപ്പമുണ്ട്.